സമയമായി പോകാൻ. ലാഹോർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രശസ്തമായ സെൻട്രൽ ജയിലിലെ ഒരു സെൽമുറി തുറന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇക്കാര്യം അറിയിച്ചപ്പോൾ വായനയിലായിരുന്നു ആ യുവാവ്. ജയിലിൽ അധികൃതന്റെ അറിയിപ്പ് കേട്ടപ്പോൾ അയാൾ കയ്യിലിരുന്ന പുസ്തകം വേഗത്തിൽ വായിച്ചു തീർക്കാൻ തുടങ്ങി. ഒടുവിൽ അയാൾ പുസ്തകം മടക്കി. വെളിയിലേക്ക് വന്ന അയാളുടെ മുഖത്ത് കഴുമരത്തിൽ ഏറാൻ വിധിക്കപ്പെട്ടവന്റെ സങ്കോചം കാണാനുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായിരുന്ന തന്റെ രണ്ട് സുഹൃത്തുക്കളും അയാൾക്കൊപ്പം ചേർന്നു. അവസാനമായി അവർ തമ്മിൽ കെട്ടിപ്പുണർന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു. ഇന്ത്യ മുഴുവൻ പിന്നീട് ഏറ്റുപാടിയ ആ ഗാനം അവർ ഉറക്കെ പാടി. മേരാ രംഗത്തെ ബസന്തി ചോല. ചിരിച്ചുകൊണ്ട് അവർ കഴുമരത്തിനു മുന്നിൽ നിന്നു. അവരുടെ കഴുത്തിൽ ചുറ്റി കൊലക്കയർ വീണു. മുഖം മറയ്ക്കുന്ന ആവരണം അണിയാൻ അവർ വിസമ്മതിച്ചിരുന്നു. ഒടുവിൽ ആരാച്ചാർ കഴുമരത്തിന്റെ കീഴെയുള്ള പലക നീക്കാനായി ലിവർ വലിച്ചപ്പോഴും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നശിക്കട്ടെ. മരണത്തിലേക്കായിരുന്നില്ല, അനശ്വരതയിലേക്കായിരുന്നു അവർ യാത്ര ചെയ്തത്. സമരസേനാനികളുടെ പേരുകൾ ഓർത്തെടുക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരന്റെയും നാവിൽ ആദ്യം വന്നെത്തുന്ന പേരുകളിൽ ഭഗത് സിംഗ് എന്ന പേരുണ്ടാകും. അക്രമരഹിത മാർഗങ്ങളെക്കാൾ സായുധ പോരാട്ടത്തിന് പ്രാധാന്യം നൽകുകയും അതിലൂടെ വിജയം നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത പോരാളിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കിസ്റ്റുകളിലൊരാളായും ചിലർ ഭഗത് സിംഗിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായുള്ള പഞ്ചാബിലെ ഒരു സിഖ് കർഷക കുടുംബത്തിൽ സർദാർ കിഷൻ സിംഗ് വിദ്യാവതി ദമ്പതികൾക്ക് 1907 സെപ്റ്റംബർ 27 ഷഹീദ് ഭഗത് സിംഗ് ജനിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച വ്യക്തിയായിരുന്നു ഭഗത് സിംഗിന്റെ പിതാവ് കിഷൻ. എന്നാൽ ലാഹോറിലെ നാഷണൽ കോളേജിലെ പഠനകാലത്ത് അഹിംസയെന്ന ആദർശം ഭഗത് സിംഗ് കൈവിട്ടു. സായുധ സമരത്തിലൂടെ മാത്രമേ രാജ്യത്ത് സ്വാതന്ത്ര്യം കൊണ്ടുവരാനാകുകയുള്ളൂവെന്ന വിശ്വാസം അദ്ദേഹത്തിൽ അടിയുറച്ചു. 1926 തന്റെ 19 ഭഗത് സിംഗ് നവജീവൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചു. അക്കാലത്തെ സജീവമായിരുന്ന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയിലും അദ്ദേഹം അംഗത്വം നേടി. ഇതിനിടെ ഒരു ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്ത കേസിൽ അദ്ദേഹം ലോക്കപ്പിലായി. എന്നാൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം പുറത്തിറങ്ങിയ ഭഗത് സിംഗ് വിവിധ വിപ്ലവ പ്രസിദ്ധീകരണങ്ങളിലും മറ്റും എഴുതാൻ തുടങ്ങി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടം അദ്ദേഹത്തിന്റെ സിരയിൽ ലഹരി തീർത്ത നാളുകളായിരുന്നു അത്. 21-കാരനായ ജോൺ സോണ്ടേഴ്സ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നതിന്റെ പേരിലാണ് ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. ലാലാ ലജപത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ട് ജെയിംസ് സ്കോട്ടിനെ വധിക്കാൻ മൂവരും പദ്ധതിയിട്ടിരുന്നു. ജെയിംസ് സ്കോട്ടാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഭഗത് സിംഗും കൂട്ടരും ജോൺ സോണ്ടേഴ്സിനെ വധിച്ചത്. ലാലാ ലജപത് റായിയുടെ മരണത്തിന് പ്രതികാരം ചെയ്തെന്ന് പരസ്യപ്രഖ്യാപനം നടത്തിയ ഭഗത് സിംഗ് പിന്നീട് ദീർഘകാലം ഒളിവിലായിരുന്നു. പിന്നീട് 1929 ഏപ്രിലിൽ സഹപ്രവർത്തകനായ വടുകേശർ ദത്തിനൊപ്പം പ്രത്യക്ഷപ്പെട്ട ഭഗത് സിംഗ് ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കെട്ടിടത്തിൽ ബോംബെറിഞ്ഞു. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ടിനെതിരെയായ പ്രതിഷേധമായിരുന്നു ഇത്. തുടർന്ന് ഇൻകുലാബ് സിന്ദാബാദ് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഭഗത് സിംഗ് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. ജയിലിലും ഭഗത് സിംഗിന്റെ പോരാട്ടം തുടർന്നു. മിയാൻവാലി ജയിലിലായിരുന്നു അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരുന്നത്. ജയിലിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ തടവുകാരോട് വിവേചനപരമായി പെരുമാറുന്നതിൽ അസ്വസ്ഥനായ ഭഗത് സിംഗ് ഇതിനെതിരെ ശബ്ദമുയർത്തി. രാഷ്ട്രീയ തടവുകാരായ തങ്ങൾക്ക് ജയിലിൽ കഴിയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളും പുസ്തകങ്ങളും പത്രങ്ങളും ലഭ്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ ഇന്ത്യൻ തടവുകാർക്ക് മോശം ഭക്ഷണവും ജീവിത സാഹചര്യങ്ങളുമാണ് ലഭിച്ചിരുന്നത്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ജയിലിൽ ഭഗത് സിംഗ് നിരാഹാര സമരം ആരംഭിച്ചു. ഭഗത് സിംഗിന്റെ നിരാഹാര സമരം ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമേകി.
ഭഗത് സിംഗിന്റെ പോരാട്ട വീര്യം രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർക്ക് നൽകിയ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. സഹതടവുകാരനായ ജതിൻദാസിനൊപ്പമായിരുന്നു ഭഗത് സിംഗിന്റെ നിരാഹാര സമരം. 1929 സെപ്റ്റംബറിൽ ജതിൻദാസ് മരിച്ചതോടെയാണ് ഭഗത് സിംഗ് സമരം അവസാനിപ്പിച്ചത്. 2 വർഷത്തിന് ശേഷം 1931 മാർച്ച് 23 രാത്രി 7:30 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന സമയത്തിന് 11 മണിക്കൂർ മുൻപാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. അതീവ രഹസ്യമായാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. ഇതിനുശേഷം മൂവരുടെയും മൃതദേഹങ്ങൾ ജയിലിന് പിന്നിലൂടെയാണ് പുറത്തെത്തിച്ചത്. രാത്രിയിൽ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ച ശേഷം ചിതാഭസ്മം സുൽത്തേജ് നദിയിൽ നിക്ഷേപിച്ചെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൂക്കിലേറ്റുമ്പോൾ വെറും 23 വയസ്സ് മാത്രമായിരുന്നു ഭഗത് സിംഗിന്റെ പ്രായം. കൊലക്കയർ കഴുത്തിലേക്ക് അണിയപ്പെടുന്നതിന് മുൻപ് ഭഗത് സിംഗ് അതിൽ ചുംബിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മരണഭയമില്ലാതെ പുഞ്ചിരിച്ചു നിന്ന അവരെ കണ്ട് നിരവധി വധശിക്ഷകൾ നടപ്പിലാക്കിയ ആരാചാരന്മാർ പോലും അമ്പരന്നുപോയി. ഒടുവിൽ ആ കഴുമരത്തിൽ കെട്ടിനിർത്തിയ മുറുകിയ കയറിൽ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് ഭഗത് സിംഗ് പുതുജീവൻ നേടി കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ. കഴുമരത്തിന് മുന്നിലും പതറാതെ, മുഖം കറുത്ത തുണി കൊണ്ട് മൂടാൻ അനുവദിക്കാതെ, ഇൻകുലാബ് സിന്ദാബാദ്, സാമ്രാജ്യത്വം തകരട്ടെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് സധൈര്യം മരണം വരിച്ച ഭഗത് സിംഗിനെ പോലെയുള്ള ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾ ഇനിയും നമ്മെ പ്രചോദിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ്.